എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ. വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് ഫ്രൂട്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിനെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ ഉടൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതപ്പഴം എന്ന ഫയലാണ്. ആ ഫയൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയല് തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യത്തിൽ, ആ നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാര്യത്തിൽ, ഒരുപാട് പേർ നിങ്ങളുടെ ബന്ധത്തിന് സഹായിക്കുന്നതിനായിട്ട് സഹായ ഹസ്തവുമായി വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളാകാം. അവർ നിങ്ങളുടെ ബന്ധത്തിന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാൻ സദാസന്നദ്ധരായിട്ട് ഉണ്ട്. അവർ നൽകുന്ന നന്മയാണ് ഒരുപക്ഷെ ഈ ബന്ധത്തിലേക്ക് നിങ്ങളെ പ്രലോഭിപ്പിച്ചതോ അല്ലെങ്കിൽ നിങ്ങളെ ആ ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നതും ആ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാകാനുള്ള സാധ്യതയുണ്ട്. അവരെപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങൾ ഒരുമിച്ചാണ് അവർ കാണുന്നത്, നിങ്ങൾ ഒന്നായിട്ടാണ് അവർ കാണുന്നത്. അവർ നൽകുന്ന സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ വലിയ ഇത് ഊഷ്മളമായ ചില അവസ്ഥകൾ നൽകുന്നുണ്ട്. വളരെ സമാധാനപൂർണമായ ഒരു ബന്ധമായി ഇത് മാറും. നിങ്ങൾക്ക് രണ്ടുപേർക്കും സൗഖ്യവും നന്മയും സമാധാനവും നൽകുന്നു. ബന്ധത്തിൽ ഉടൻ നിങ്ങൾക്ക് വരാൻ പോകുന്നതും സമാധാനപൂർണമായ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഒരു സംതൃപ്തിയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നല്ല സമാധാനമുള്ളൊരു സംതൃപ്തി ലഭിക്കുകയും മറ്റൊന്നിലേക്കും മറ്റൊരു വ്യക്തിയിലേക്ക് പോലും നിങ്ങളുടെ മനസ്സ് ചായാതെ, എനിക്ക് ഏറ്റവും ഉതകുന്ന, എനിക്ക് ഏറ്റവും യോജിച്ച വ്യക്തിയാണ് ഇതെന്നുള്ള ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വളരെ ഊഷ്മളമായ, വളരെ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ബന്ധമായത് മാറും. ഒരിക്കലും നിങ്ങൾ ഈ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു മുടക്കം വരുത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് മോശമാണോ, അല്ലെങ്കിൽ എനിക്കിതിലും നല്ലത് ലഭിക്കുമോ, അങ്ങനെയുള്ള ചിന്തയുടെ ഒരാവശ്യം പോലും വരുന്നില്ല. കാരണം വളരെ ഉദാത്തമായ, സ്നേഹനിർഭരമായ ഒരു ബന്ധമായി ഇത് മാറുകയാണ്. ഈ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പരസ്പര വിശ്വാസവും നിങ്ങൾക്ക് പരസ്പരം തോന്നുന്ന ആ നന്മയും ആ ഇഴുകിച്ചേരലുമാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല സംതൃപ്തി നൽകുകയും മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് പരസ്പരം കൃത്യമായി പറയുക. കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റിയിൽ നടത്തുക, അതായത് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് വളരെ അർത്ഥവത്തായ രീതിയിലും ആത്മാർത്ഥമായും പറയുക. വളച്ചൊടിച്ചോ അല്ലെങ്കിൽ വാശിയിലോ പൊങ്ങച്ചിലത്തിലോ അടിസ്ഥാനം എടുത്ത് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ മനസ്സിൽ ഏറ്റവും തീക്ഷ്ണതയോടെ, ഒരു മനസ്സിൽ ഒന്നും വയ്ക്കാതെ, ഏറ്റവും ആത്മാർത്ഥമായി, ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്ലാരിറ്റിയുള്ള വാക്കുകളിലും പ്രവൃത്തികളിലുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ നിങ്ങളുടെ ബന്ധം ഊഷ്മളമാകും. ആ ബന്ധത്തിൽ കെട്ടുറപ്പ് പ്രദാനം ചെയ്യുകയും ചെയ്യും. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന ഒരു അത്ഭുതം തന്നെയാണത്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്യാനും തയ്യാറായ ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി അത്രത്തോളം ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അപ്പുറത്തേക്കൊരു ചിന്തയില്ല, ആ വ്യക്തിക്ക് വേണ്ടി എന്തും ത്യാഗം ചെയ്യാനും നിങ്ങൾ സന്നദ്ധനാണ്, നിങ്ങളുടെ മനസ്സങ്ങനെയാണ് പോകുന്നത്. എല്ലാം അറിയുക, പരസ്പരം അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പരസ്പരം അറിയും. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതറിയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ ഏറ്റവും അടുത്ത് പെരുമാറുകയും ഏറ്റവും അടുപ്പം കാണിക്കുകയും മനസ്സിൽ നിന്നും മനസ്സിലേക്ക് ഒരു യാത്ര നിങ്ങൾ പോവുകയും ചെയ്യും. ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള മോശം മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളോടും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം നിങ്ങൾ പ്രതിരോധിക്കും. അതായത് നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും അനുവദിക്കില്ല മറ്റേ വ്യക്തിയെ കുറ്റം പറയാനായിട്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ നിങ്ങളോട് ആ വ്യക്തിയോടെ കുറ്റം ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ പോലും നിങ്ങൾ തയ്യാറാകില്ല. അത്രത്തോളം ആത്മാർത്ഥമായ ഒരു ബന്ധമാണ്. നിങ്ങൾ പരസ്പരം അഗാധമായി വിശ്വസിക്കും. ഇപ്പോൾ നിലവിലുള്ള പരസ്പര വിശ്വാസമായിരിക്കില്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും വളരെ തീക്ഷ്ണതയോടെ ആഴത്തിൽ വിശ്വസിക്കും. ഒരാളെ
ഒരു വ്യക്തിക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യതയിൽ നിങ്ങളുടെ പരസ്പര വിശ്വാസം എത്തിച്ചേരുകയും നിങ്ങൾ അഗാധമായി വിശ്വസിക്കുകയും ഒരു പ്രേരണയ്ക്കും ഒരു ചിന്തയ്ക്കും നിങ്ങളെ അവിശ്വസിക്കുന്ന തരത്തിലേക്ക് വരാൻ കഴിയില്ല, അത്രത്തോളം മുന്നോട്ട് പോകും. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് നിലനിൽക്കും. എന്തെല്ലാം ആളുകൾ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ബന്ധത്തിനെ പരസ്പരം വിഘടിപ്പിക്കാനും രണ്ടാക്കാനും ഒരുപാട് പേർ ശ്രമം നടത്തുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ ശ്രമിക്കും, അറിയാവുന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ വിഘാതമാക്കി നിർത്താനും നിങ്ങളെ രണ്ട് ധ്രുവത്തിലാക്കാനും നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നത് ഇഷ്ടമല്ലാത്തവരും നിങ്ങൾ ഒരുമിക്കുന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ വിജയിക്കുകയുള്ളൂ. നിങ്ങളുടെ ബന്ധം വളരെ തീക്ഷ്ണമായി ഊഷ്മളമായി മുന്നോട്ട് പോകും. യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലിനോ ദാരിദ്ര്യ തരത്തിലുള്ള ബന്ധം വേർപെടുത്തലിനൊന്നും സാധിക്കില്ല. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ പോകും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു പ്രത്യേക സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ബന്ധത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങൾ ഒരുമിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു വെപ്രാളം കാണിക്കേണ്ട. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാ തടസ്സങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നാകാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാധിക്കും. നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. അടുത്തതായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു അത്ഭുതമാണ്, നിങ്ങൾക്ക് പരിപൂർണമായ ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. നിങ്ങളെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണോ ഈ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു അവസ്ഥയെത്തും. പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്ന യൂണിവേഴ്സിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു. ഈ ഒരു ഷീൽഡ്, നിങ്ങളുടെ ബന്ധം തകർന്നു പോകാതിരിക്കാനായിട്ട് യൂണിവേഴ്സ് സ്വയമേവ ഒരു ഷീൽഡ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മുമ്പിൽ തരുന്നു. ആ ഷീൽഡിൻ്റെ ഫലമായിട്ട് നിങ്ങൾ എന്നെന്നും നിലനിൽക്കുന്ന വളരെ പ്രൊട്ടക്ഷനോടുകൂടിയ ഒരു കവചിതമായ ഒരു ആവരണം നിങ്ങളിലുണ്ടാവും. നിങ്ങളുടെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള പരസ്പരം കെയറിങ്ങൊക്കെ കൊച്ചുകുട്ടികൾ പരസ്പരം കാണിക്കുന്ന ആ നിഷ്കളങ്കതയോടുകൂടിയ ഒരു കെയറിങ്ങാണ് അത്. നിങ്ങൾക്ക് മറ്റൊരാളൊരു കൊച്ചുകുട്ടിയാണ് യഥാർത്ഥത്തിൽ. അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയും ഒരു യാത്ര നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യം ലഭിക്കും. ആ യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും നിങ്ങൾ ഒരുമിച്ച് ഈ ലോകത്ത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുകയും നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ അറിയാനൊക്കെ കഴിയും. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉള്ള കാര്യം. ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യം ഒരാളായിരിക്കും യാത്ര ചെയ്യുന്നത്, പിന്നീട് മറ്റൊരാളെ അനുഗമിക്കുന്നൊരു ഇതിലേക്ക് വരും. മനസ്സിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഹീല് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഒരു ദുഃഖവും ഒരു സങ്കടവും അവശേഷിക്കാതെ എല്ലാത്തിനെയും ഹീല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രണയബന്ധമായിരിക്കും നിങ്ങളുടേത്. അതായത് ആരെയും അലോസരപ്പെടുത്താതെ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ആ ഒരു സ്വപ്നം മാത്രം കണ്ടിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ വെല്ലുവിളിക്കാതെ നല്ലൊരു കുടുംബമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹവും നല്ല സമീപനങ്ങളും ഭാവിയിൽ എതിർക്കുന്നവരെ പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് നല്ലൊരു കാര്യമാണ്, അല്ലാതെ വെറുതെ അല്ല. പ്രാക്ടിക്കലായിട്ടുള്ളത് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ പ്രണയം. പക്ഷേ നിങ്ങൾ ഒരാൾക്ക് അല്പം ആത്മവിശ്വാസക്കുറവ് കാണുന്നുണ്ട്. ഒരാൾ ഹെൽപ്ലെസ്സായിട്ട് പെരുമാറുന്നു. ഒരാൾ പിന്നീടുള്ള ആക്ഷനെ, മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരാൾ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആളോട് പറയാനുള്ളത് ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നാണ്. അതായത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. നിങ്ങളുടെ ബുദ്ധിപരമായ സമീപനങ്ങളും പൊതു അംഗീകാരവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടും കരിയർ പരമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ പ്രണയബന്ധത്തെ പോലും സപ്പോർട്ട് ചെയ്യും. പ്രമോഷനോ അവാർഡുകളോ സ്കോളർഷിപ്പുകളോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരു വർഷത്തിനുള്ളിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ആ പ്രണയ ജീവിതത്തിലുണ്ടാകും. അത് നിങ്ങൾ കാത്തിരിക്കുക. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു സൗഭാഗ്യവും നിങ്ങൾക്ക് വരും. അതുകൊണ്ട് നിങ്ങളൊന്നിലും ഭയപ്പെടണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും. നിങ്ങളുടെ പ്രണയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ലോജിക്കായിട്ട് ചിന്തിക്കുക, നല്ല
ഇൻ്റലക്റ്റലായിട്ടുള്ള മാനസികമായൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുക, വെല്ലുവിളികളെയും വസ്തുതകളെയും രേഖകളെയും സമചിത്തതയോടെയും സൂക്ഷ്മമായും ദർശിക്കുക, പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ആയിട്ട് രണ്ടാമത്തെ പൈലായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് സെലക്ട് ചെയ്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകാൻ പോകുന്നു. ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഒരു പക്ഷേ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാത്ത ഒരു വിഷയമാകാം, അല്ലെങ്കിൽ ഒരു വൺ വേ പ്രണയമാകാം. പക്ഷെ അത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, മറ്റൊരാൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു പോസിറ്റീവ് തരംഗം ഉണ്ടാകുകയും ഒരാൾ മറ്റേ ആരാണോ മടിച്ചു നിൽക്കുന്ന ആ ആൾ സ്നേഹിക്കുകയൊക്കെ ചെയ്യും. അതായത് ഉള്ളിൽ നിന്ന് ഇപ്പോൾ മടിച്ചു നിൽക്കുന്ന, ബന്ധത്തിന് താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ ഉണ്ടാകുകയാണ്. എന്നെ ഇത്രയും കാലം പ്രണയിക്കുകയല്ലേ, എന്നെ സ്നേഹിക്കുകയല്ലേ, എന്നെ മനസ്സിലാക്കുകയല്ലേ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ണീച്ചോരില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത്, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ. ഇപ്പോൾ ഇത്രയും കാലം നിങ്ങളോട് ഒരു അനുഭവമില്ലാതെ നിങ്ങളെ കൃത്യമായി സ്നേഹിക്കാതെ മുന്നോട്ട് പോയ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അടയാളങ്ങൾ നിങ്ങൾ ദർശിക്കുക. നിങ്ങൾക്കതിൽ നിന്ന് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ കഴിയും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് മനസ്സിൽ ആ വ്യക്തിയുടെ സമീപനങ്ങളോട് ദേഷ്യമോ വിഷമമോ സങ്കടമോ, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള സമീപനമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിശ്വാസമുള്ള ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ രഹസ്യമായിട്ട് ആരും അറിയാതെ നിങ്ങളുടെ സഹായം ചോദിക്കുക. ഇങ്ങനെയായിരിക്കണം അത്, ഞാൻ ഇത്രയും സ്നേഹിച്ചു, ഞാൻ ഇത്രയും ആഗ്രഹിച്ചു, ഞാൻ ഇത്രയും ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ചു, എന്നിട്ട് എൻ്റെ അടുത്തേക്കൊരു സമീപനം കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും എൻ്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ്, ഞാൻ വഞ്ചിക്കാനുള്ള സ്നേഹമല്ല. എനിക്ക് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തെ ശേഷിക്കുന്ന ജീവിത ആ വ്യക്തിയുമായിട്ട് ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനതിന് യോഗ്യയാണെങ്കിൽ എന്നെ അനുഗ്രഹിക്കണം. കാരണം ഞാൻ എൻ്റെ എല്ലാ ദുഃഖവും എൻ്റെ എല്ലാ സ്വപ്നവും എൻ്റെ പ്രതീക്ഷയും ഈ സമക്ഷത്തിൽ വെക്കുന്നു. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരു സംശയത്തിനും ഇടയില്ലാതെ എൻ്റെ ശക്തി എനിക്കതിന് റിസൾട്ട് നൽകും, എനിക്കതിൻ്റെ ഫലം നൽകും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പോസിറ്റീവ് എനർജിയോടുകൂടി ആ ശക്തിയോട് പറയുക, അതിൻ്റെ ഫലം ലഭിക്കും. നിങ്ങളത് വെക്കുക. പിന്നീട് വരാൻ പോകുന്നത് റൊമാൻസാണ്, പ്യുവർ റൊമാൻസാണ്. നിങ്ങളോടുള്ള ആ വ്യക്തിയോടുള്ള പ്രണയമാണ് ഞാൻ കാണാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ബന്ധത്തിൽ ഉടൻ വരാൻ പോകുന്ന അത്ഭുതം അതാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടാകുന്നു, നിങ്ങളോട് ഇഷ്ടമുണ്ടാകുന്നു, അത് വല്ലാതെ വളരുന്നു. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പത്തിരട്ടി ആ വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ പ്രണയം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ, നിങ്ങൾ എങ്ങനെയാണ് എന്ന് ആഗ്രഹിച്ചിരുന്നോ ആ വ്യക്തി എന്നെ സ്നേഹിക്കണം, ഞാൻ ഒരുപാട് നാളായിട്ട് സ്നേഹിച്ചിട്ടും എന്നെ സ്നേഹിക്കാത്ത ആ വ്യക്തി എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആശ അഭിലാഷം സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നു. പിന്നീട് ആ വ്യക്തി യെസ് എന്നേ പറയുള്ളൂ. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് മാറും. നിങ്ങളുടെ സമീപനങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങൾ മുൻപ് പ്രതീക്ഷയില്ലാത്ത സമയത്ത് പറഞ്ഞ ആ അവസ്ഥ, അതെല്ലാം മാറിയിട്ട് നിങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തെ കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി തീർച്ചയായിട്ടും എത്തിച്ചേരും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ അർപ്പിച്ച ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതൊരു വലിയ അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് പിന്നെ ഈ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ഫീല് തോന്നാം. കാരണം നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിച്ച, എന്നെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആ പ്രണയത്തിൻ്റെ കാര്യത്തിലുണ്ടായ ആ അൺലക്കി പീരീഡ് കഴിയുന്നു. അൺലക്കി പീരീഡ് കഴിയുന്നതോടുകൂടി ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളുന്നു, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ മാറുന്നു. ഇംപ്രൂവിങ് യുവർ മൈൻഡ് ആൻഡ് ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യവും മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. കാരണം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു തരംഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഒരു പോസിറ്റീവായ അപ്രോച്ച് നിങ്ങൾ കാണിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിങ്ങളുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കും. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു, നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ, ഇനി ഒരിക്കലും നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളൊരു കുറ്റം പറയുവാനോ നിങ്ങളുടെ കുറവ് കാണാനോ നിങ്ങളെ അടിച്ചു താഴ്ത്തുവാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ആ വ്യക്തി ഒട്ടും അംഗീകരിക്കില്ല. കാരണം ആ വ്യക്തി ഒരിക്കലും നിങ്ങളെപ്പറ്റി കുറ്റം പറയാൻ
അനുവദിക്കില്ല. മാത്രമല്ല ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വല്ലാത്ത ഊർജം ലഭിക്കുന്നു ഒരു പുതിയ ഘട്ടത്തിൽ. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുത അതാണ്, പരസ്പരം ത്യാഗം ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങൾക്കത് ഇപ്പോൾ സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല. വിലപ്പെട്ട സമയം ജീവിതത്തിൽ കിട്ടുന്നു. നിങ്ങളുടെ അനുഭവങ്ങളിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമായി മാറുന്നു. നിങ്ങളുടെ മനസ്സും ശരീരവും ആ അതിൻ്റെ മൂല്യം അളക്കുമ്പോൾ ആ വ്യക്തിയോടൊപ്പമുള്ള പിന്നീടുള്ള ഓരോ നിമിഷവും സമയം മുന്നോട്ട് പോകല്ലേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനോട് ഒട്ടി നിൽക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തി കാണിക്കുന്നു. ഒറ്റയ്ക്കായാലും ഒരുമിച്ചായാലും എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ വ്യക്തിയെ ഉൾക്കൊണ്ട് സന്തോഷത്തോടെ അഭിവൃദ്ധിയോടെയും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഉള്ളിൽ നിന്ന് ബുദ്ധിപരമായൊരു വിളി ഉണ്ടാകുന്നു ആ വ്യക്തിയുടെ, കാരണം നിങ്ങളുടെ വ്യക്തി ഇതാണ് എന്ന് ആ വ്യക്തിയോട് ആരോ പറയുന്നത് പോലെ. അത്രയും നാൾ വിശ്വസിക്കാതിരുന്ന വ്യക്തി പെട്ടെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടും. എങ്ങനെ ഈ വ്യക്തി എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു, എങ്ങനെ ഈ വ്യക്തിക്ക് എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിഞ്ഞു, എങ്ങനെ എന്നെ ഈ വ്യക്തി ഇത്രമാത്രം എന്നിലേക്ക് അടുത്തു, എല്ലാം ആ പോസിറ്റീവ് എനർജിയിൽ, നിങ്ങൾ ആ അഗമമായ വിശ്വാസത്തിൽ മനസ്സുകൊണ്ട് അർപ്പിച്ച ആ പോസിറ്റീവ് എനർജിയിൽ, നിങ്ങളുടെ ശക്തി ഏതുമാകട്ടെ, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ ഒരു സംശയത്തിന് അതീതമായിട്ട് നിങ്ങൾ ആ മനസ്സ് വെച്ചതുകൊണ്ടാണ്, മനസ്സ് അർപ്പിച്ചതുകൊണ്ട് കിട്ടിയ ഒരു വിജയമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതല്ലാതെ മറ്റൊരു വിജയമല്ല. നിങ്ങൾക്ക് ആ അത്ഭുതം സംഭവിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ശക്തിയുടെ നിങ്ങളിലുള്ള നന്മ. കാരണം നിങ്ങളാ പ്രണയത്തിന് ആ ബന്ധത്തിന് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു സ്വാർത്ഥതയും ആ ബന്ധത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചില്ല. ഒരു ഈ ഫ്രൂട്ട്സിലെ ഏറ്റവും പവിത്രമായ ഒരു ഫ്രൂട്ട്സ്, ഈ മലിനീകരണമോ കീടനാശിനിയോ ഒന്നും ഇല്ലാതെ വരുന്ന ഒരു ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട്. ഒരിക്കലും അതിലൊരു വിഷാംശം ഉണ്ടാകാനുള്ള ഇടയില്ല, കാരണം അത്രത്തോളം പ്യൂരിറ്റി ഉള്ളതാണ്. അതുപോലെ പ്യൂരിറ്റിയുള്ള ഒരു പ്രണയമായി മാറും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു പ്യൂരിറ്റി, ഒരു പരിശുദ്ധത ഈ വിജയത്തിന് കാരണമാകും. ഇത് ആരെങ്കിലും നിങ്ങൾക്ക് നൽകിയതല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം, നിങ്ങളുടെ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചതാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുടെ പ്രതിഫലമാണ്. ഹൃദയവിശുദ്ധി അത്രത്തോളം തീക്ഷ്ണമായ പ്യൂരിറ്റിയുള്ള പവിത്രമായൊരു ഇഷ്ടമായിരുന്നു നിങ്ങൾക്കുണ്ടായത്. യാതൊരു തരത്തിലുള്ള വഞ്ചനയോ യാതൊരു തരത്തിലുള്ള തട്ടിപ്പുകളോ വെട്ടിപ്പുകളോ കാണിക്കാതെ സൂക്ഷ്മമായ ഒരു ദർശനത്തിൽ നിന്നുണ്ടായൊരു ബന്ധമാണ്. അതിൻ്റെ ട്രസ്റ്റ്, അതിൻ്റെ വിശ്വാസം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഉത്തരം കിട്ടും. ആ പ്യൂരിറ്റിയുടെ, ആ പ്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ പവിത്രതയുള്ള പ്രണയത്തിൻ്റെ സമ്മാനമാണ് ഈ അത്ഭുതം, നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകുന്ന ഈ അത്ഭുതം എന്ന് പറയുന്നത്. പ്രതീക്ഷ നൽകും നിങ്ങൾക്ക് രണ്ടു പേർക്കും. ഒരാൾ മറ്റൊരാൾക്ക് പ്രതീക്ഷയായിട്ട് മാറും എല്ലായ്പ്പോഴും. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയും താല്പര്യത്തോടെയും എല്ലാ നെഗറ്റീവ് സിറ്റുവേഷനെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു ദർശനത്തിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷ അല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. വളരെയധികം നന്മ നിങ്ങൾക്ക് ലഭിക്കുന്നു. വളരെ പാഷനേറ്റായിട്ട് പരസ്പരം നിങ്ങൾ സ്നേഹിക്കുകയും വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും നിങ്ങളെപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഒരു റെസ്റ്റും ഇല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഇമ്മീഡിയറ്റായിട്ട് നിങ്ങളെ രണ്ടുപേരെ അടുപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ടാകും. ഉള്ളിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസം വരുന്നു. നിങ്ങൾ ലക്ഷ്യത്തെ വല്ലാതെ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നു. വളരെ പാഷനേറ്റായിട്ടുള്ളൊരു ബന്ധമായി നിങ്ങളുടെ ബന്ധം മാറുന്നു. അത്രത്തോളം നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരിക്കലും വഴിതെറ്റിപ്പോകാതെയും ബുദ്ധിപരമല്ലാത്ത ഒരു ചോയ്സ് നിങ്ങൾ എടുക്കരുത്. എന്തെന്നും സന്തോഷം നിലനിൽക്കുന്നതിന് നിങ്ങളുടെ ബന്ധത്തിൽ അത് ആവശ്യമാണ്. എല്ലാവരും പുതിയ തുടക്കമായി മാറുന്നു. നിങ്ങൾ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചും പുതിയ തുടക്കമാണ്. പുതിയ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കുണ്ടാകുന്നു മാനസികമായിട്ട്. പക്ഷേ ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലൊരാൾ വലിയ ഈശ്വര വിശ്വാസമുള്ള ആൾ ആണ്. അതുകൊണ്ടാണ് ആ സ്പിരിച്വൽ ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. അത് വളരെ നന്മയാണ്. വളരെ നല്ല ആശയങ്ങളും വളരെ മുന്നേറ്റത്തിനും എല്ലാ തടസ്സങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ആശയങ്ങളും ഉപായങ്ങളും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ക്ലിയറായിട്ട് പരസ്പരം സംസാരിക്കുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരുമിച്ച് സാക്ഷാത്കരിക്കാനും മികച്ച കുഞ്ഞുങ്ങൾ
പ്രതീക്ഷകൾ, വീട്, അങ്ങനെയുള്ള നന്മകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ എല്ലാ സ്വപ്ന സാക്ഷാത്കാരവും നടക്കും. നെഗറ്റീവ് തോട്ട്സുകളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുകയും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുകയും ചെയ്യും. എല്ലാത്തിനോടും പോസിറ്റീവായ അപ്രോച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് ഇക്കാര്യത്തിലും എല്ലാ കാര്യത്തിലും സഹായം നോക്കാം, അഭ്യർത്ഥിക്കാവുന്നതാണ്. നിങ്ങളെല്ലാത്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ബന്ധമായിട്ട് മാറും. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എപ്പോഴും സഹായം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. ഒരാൾ സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാളുപരിയായി മറ്റൊരാളെ സ്നേഹിക്കും. അതായത് ഒരാൾക്ക് തന്നെക്കാൾ ഇഷ്ടം മറ്റേയാളെ ആയിരിക്കും. ജീവിതത്തിലെല്ലാ ഇടത്തും എല്ലാ നിലയിലും ജീവിതാവസാനം വരെ അങ്ങനെ വലിയ സൗഭാഗ്യമുള്ളൊരു ബന്ധമായിട്ടത് മാറും. പ്രതീക്ഷക്കൊത്ത് ആ ബന്ധം ഉയരുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.